തൃക്കാക്കരയുടെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് നമുക്ക് പാട്ടും പാടി ഒരു പ്രചരണത്തിന് പോകാം. തൃക്കാക്കരയിൽ പാട്ടും പാടി താരമാവുകയാണ് ദലീമ ജോജോ എം എൽ എ. തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുമ്പോൾ തൃക്കാക്കരയിൽ പ്രചരണവും ശക്തമായി മുന്നേറുകയാണ്. പാട്ടുപാടി വോട്ട് തേടുന്ന ഈ ജനപ്രതിനിധിയെ നമുക്ക് കാണാം. ഇതോടുകൂടി തൃക്കാക്കര അംഗം തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. കൂടുതൽ വാർത്തകളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായ ഒരു താരം കൂടിയുണ്ട്. മറ്റാരുമല്ല, അരൂർ എം എൽ എയും പ്രശസ്ത പിന്നണി ഗായികയുമായ ദലീമയാണ്. നമസ്കാരം മാം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവും ഒപ്പം തന്നെ ലഭിക്കുന്ന ഒരു സ്വീകാര്യതയൊക്കെ? എല്ലാവരും നമ്മളോട് സപ്പോർട്ടാണ്. കാരണം നല്ലൊരു സർക്കാർ കൂടെയാണ്. നമ്മളുടെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സപ്പോർട്ടാണ്. അതുതന്നെയല്ല, ഓരോ വീടുകൾ കയറി ചെല്ലുമ്പോഴും അവർ ജോ ജോസഫിന് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ മുഖത്ത് നിഷ്കളങ്കത കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാം അവർ ഡോക്ടറിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എന്താ പറയുക, എല്ലാവരോടും കരുണയും സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന സംഭാവനകൾ ജനങ്ങൾ എന്താ പറയുക, ജനങ്ങൾക്ക് മാത്രമായിട്ട് അദ്ദേഹം നിലകൊള്ളും. ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ജനങ്ങൾക്ക് വേണ്ടി തന്നെ നിലകൊണ്ട മനുഷ്യനാണ്. പ്രത്യേകിച്ച് നമുക്കതൊന്നും പഠിപ്പിക്കാനില്ല. വലിയ സന്തോഷമുണ്ടായിരുന്നു നമുക്കത്. അദ്ദേഹത്തിന് വേണ്ടി ഓരോ വോട്ടും ചൂട് തേടി നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പ്രതികരണം അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ടുള്ളതാണ്. അതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തവും അവർ ഈ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതും ഒക്കെ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അവർ വളരെ സ്നേഹത്തിലാണ്, വിശ്വാസത്തിലാണ് അവർ. പിന്നെ നമ്മൾ കുടുംബ മീറ്റിങ്ങുകളിൽ ഉള്ളവർ അതിനോടുള്ള പ്രതികരണം, ആർക്കും അതിലൊരു എതിർപ്പും ഇല്ല. കാരണം ഇത് അവർക്ക് വേണ്ടപ്പെട്ട ഒരു ജനപ്രതിനിധിയാണെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒട്ടും പതർച്ചയില്ല. ജനങ്ങൾ വളരെയധികം, ഇപ്പോൾ ഇവിടെ വന്നാൽ സ്ത്രീകളെല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. നിയമസഭയിലടക്കം പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് വരി പാടോ? രണ്ടു വരി പാടാം. അത് മധുരയ്ക്കും ഓർമ്മകളെ മലർ മഞ്ഞൾ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരയ്ക്കും ഓർമ്മകളെ മലർ മഞ്ഞൾ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃക്കാക്കരയിൽ പ്രചരണം നടക്കുന്നത് രാഷ്ട്രീയപരമായി മാത്രമല്ല, ഇതുപോലെ പാട്ടുകൾ പാടി ജനങ്ങളുടെ മനസ്സുകൂടി കീഴടക്കുകയാണ്. ക്യാമറമാൻ അഭിലാഷ് മുഹമ്മയ്ക്കൊപ്പം പൗർണമി പവിത്രൻ, കൈരളി ന്യൂസ്, കൊച്ചി.